സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2023 16th പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 2023 16th പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം 2021. അപ്പോൾ പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖാ സിംഗ് ആണ്. പറക്കും സിഖ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം അന്തരിച്ച വർഷം 2021. അടുത്ത ചോദ്യം, വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. പ്രഖ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിനാണ് പ്രഖ്യാൻ റോവർ വിക്ഷേപിച്ചത്. 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. അടുത്ത ചോദ്യം, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? സംബാദ് കൗമുദിയാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ, ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റീൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റീൻ ഷിറോൾ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം കൈഗയാണ്. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി നദി. അടുത്ത ചോദ്യം,
സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്നത് ഏത് കൊടുമുടിയാണ് എന്ന് ചോദിക്കും. ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാറക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാറക്കോറം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം മുംബൈ ആണ്. മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത് നദിയാണ്? ഗോദാവരിയാണ്. ഗോദാവരി നദിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 ആണ് അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A ആണ്. അനുച്ഛേദം 51A. അനുച്ഛേദം 51A-യിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായറാണ്. വി ഹരി നായറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വി ഹരി നായർ. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം 52 seconds ആണ്. 52 seconds. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44th ഭരണഘടനാ ഭേദഗതി. 44th ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര.
31 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്വദേശീയ സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര? ഭാരതമാത എന്ന ചിത്രം വരച്ചത്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താനായിട്ട് ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അബനീന്ദ്രനാഥ് ടാഗോർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഗദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? ലാലാ ഹർദയാൽ ആണ്. അപ്പൊ അദ്ദേഹം ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്കയിൽ വെച്ചാണ്. അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇവയെല്ലാം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാമാണ് മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇതെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനമാണ്. അടുത്തത് 1950 March 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 March 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്ത ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനം, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. മൗലാന അബ്ദുൾ കലാം ആസാദ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോന്റെ പുസ്തകമാണ്. VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? എത്ര IITകൾ 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനമാണ് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ചാന്നാർ ലഹള നടന്ന വർഷം 1859 ആണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1859. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഇത്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് KKelappan നേതൃത്വത്തിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? KKelappan. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിയും അരാജകത്വം. ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സി ശങ്കരൻ നായർ ആണ്. സി ശങ്കരൻ നായർ.
തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. എവിടെയാണ്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. പയ്യന്നൂർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ്. പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മരാജയാണ്. ഗോദവർമ്മരാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതം. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണ് പൂനം കൃഷി. എവിടെയാണ്? അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയില് ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണ് പൂനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? മീനച്ചിലാറാണ്. മീനച്ചിലാർ അറിയപ്പെടുന്ന പേരുകളാണ് ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദിയാണ് മീനച്ചിലാർ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗമേത്? പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗമാണ് ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നു കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂരാണ്. പറവൂർ. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂരാണ്. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് പുല്ലൂരാമ്പാറ. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 61 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം,
വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായിട്ട് തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. അടുത്ത ചോദ്യം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ഏതാണ്? ചെവിയാണ്. ചെവി. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവി. ഉമ്മിനീരിന്റെ പി എച്ച് മൂല്യം, എത്രയാണ്? 6.2 to 7.6 ആണ്. 6.2 നും 7.6 നും ഇടയ്ക്കാണ് ഉമ്മിനീരിന്റെ പി എച്ച് മൂല്യം വരുന്നത്. 6.2 to 7.6. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? എന്നാണ് ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഇതിൽ ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. എയും ബിയും സിയും ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? കെ എ യു മനുരത്ന. 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യവുമായ നെല്ലിന്റെ ഇനമാണ് കെ എ യു മനുരത്ന. അടുത്ത ചോദ്യം, ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? രൂപ്കുണ്ട് ആണ്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു, ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം, വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. കാറ്റലറ്റിക് കൺവെർട്ടറുകളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ജെയിംസ് ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഒന്നും രണ്ടും ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. തന്നിരിക്കുന്ന സോഡിയം ആൽക്കലി ലോഹം, കാൽഷ്യം സംക്രമണ ലോഹം, അലൂമിനിയം ബോറോൺ കുടുംബം, ക്ലോറിൻ ഉത്കൃഷ്ട വാതകം. പരസ്പര ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, രണ്ടും നാലും. അടുത്ത ചോദ്യം,
ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ജല തന്മാത്രയിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം, അറ്റോമിക മാസിലുള്ള അനുപാതം ഓപ്ഷൻ ബി ആണ് 1:8. 1:8. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? താഴ്ന്ന പരിധി 20 Hz ആണ്. ഉയർന്ന പരിധി എത്രയാണ്? 20,000 Hz ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തിയെടുക്കുക. തന്നിരിക്കുന്ന സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി എന്നിവയാണ് കൂട്ടത്തിൽ പെടാത്തത്. ഏതാണ്? കൽക്കരിയാണ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 81. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1/24. 82. ഓപ്ഷൻ ബി 6. 83. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 84. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 85. ഓപ്ഷൻ ബി. 86. ഓപ്ഷൻ ബി. 87. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 88. ഓപ്ഷൻ ഡി. 89. ഓപ്ഷൻ സി. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 km. 91. ഓപ്ഷൻ സി 73. 92. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 0. 93. ഓപ്ഷൻ എ 511. 94. ഓപ്ഷൻ സി രജിസ്റ്റർ. 95. ഉത്തരം ഓപ്ഷൻ എ ആണ്, 15:8. 96. ഉത്തരം ഓപ്ഷൻ ബി 270. 97. ഓപ്ഷൻ ഡി 326. 98. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 0.09. 99. ഓപ്ഷൻ ബി 48. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 97. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.